വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ല അല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ തിരിച്ച് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഭരണിയൊക്കെ കൂടി തിരിച്ച് എത്തി അപ്പം നമ്മുടെ നോർമൽ മോർണിംഗ് റൂട്ടീനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ അഞ്ച് മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന കൂട്ടത്തിൽ എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ട് കാരണം ഒത്തിരി കാലമായി അവർ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മയും സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റ് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു എഴുന്നേൽ കണ്ട രാവിലെ എണീക്കെ പോയി കിടന്നോളാൻ പറഞ്ഞു അപ്പോൾ ഏതായാലും എണീറ്റതല്ലേ എന്നും പറഞ്ഞിട്ട് എല്ലാം അരിഞ്ഞൊക്കെ തരാമെന്നും പറഞ്ഞു സവോളയും കൊച്ചുള്ളിയൊക്കെ അമ്മ ഒന്ന് അരിഞ്ഞ് തരുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ബാക്കി ജോലികളും തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ എങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛനും എന്തായാലും നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സൗണ്ട് വെക്കുമല്ലോ അപ്പോൾ അച്ഛനും ഉണർന്ന് അച്ഛൻ പിന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് പിന്നെ അതേപോലെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ അതാ അമ്മ അങ്ങനെ എനിക്ക് ഇന്ന് ചിക്കൻ കറി വെക്കാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സവോളയൊക്കെ ഒക്കെ ഒന്ന് അരിഞ്ഞ് തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അമ്മ പോയിട്ട് കിടന്നോളാം പറഞ്ഞിട്ട് അമ്മയെ പറഞ്ഞു വിട്ടു കേട്ടോ കിടക്കാനായിട്ട് ഇനിയിപ്പം എനിക്ക് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ അങ്ങനെ ഇതാ ചിക്കൻ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഇന്ന് ഒരു പെപ്പർ ചിക്കൻ പോലെ അധികം മസാലകളൊന്നും ഇല്ലാതെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊച്ചുള്ളി ഒരു പത്തിരുപതെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനത് ഇട്ട് കൊടുത്തപ്പോഴാണ് കാണുന്നത് അതിൽ രണ്ട് കൊച്ചുള്ളി അമ്മ അരിയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തിരിച്ചെടുത്തിട്ട് അത് വീണ്ടും അരിഞ്ഞ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞിട്ടുണ്ടായിരുന്നതും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ അധികം മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇത് സോളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വന്നു അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറണം എന്നിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു കാരണം പെപ്പർ ചിക്കൻ ആണെങ്കിലും വെളുത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതൊന്ന് ആ പൊടികൾ പച്ചമണം മാറുന്നിടം വരുന്ന വഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ കുരുമുളകിൻ്റെ എരിവാണ് നമുക്ക് ഈ ഒരു ചിക്കന് വരുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി ഇപ്പം ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ അര ടീസ്പൂൺ പിരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതെല്ലാം ഒന്ന് പൊടികളുടെ പച്ചവണം മാറി വന്നപ്പോഴത്തേക്കും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം പഴുത്തൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് യാണ് അപ്പോൾ തക്കാളി വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതങ്ങനെ ഞാൻ മൂടി വെച്ചതിന് ശേഷം എൻ്റെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് എ സി വി കുടിക്കാനായിട്ട് തുടങ്ങാനായിട്ട് അപ്പം നിങ്ങൾക്കറിയാം ഞാൻ വീണ്ടും ബാംഗ്ലൂർ വന്നതിന് ശേഷം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിൽ പോയി ഇല്ലാതെ കുറച്ച് വെയ്റ്റ് ഒക്കെ കൂടിയാണ് ഞാൻ തിരിച്ച് വന്നത് നാട്ടിൽ നിന്ന് അതല്ലേലും അങ്ങനെയാണല്ലോ വെയിറ്റ് കൂടാനായിട്ട് എളുപ്പം പറ്റും പക്ഷെ കുറയ്ക്കാനായിട്ട് ഭയങ്കര പാടുമാണ് അപ്പോൾ അതാ അങ്ങനെ എ സി വി ഒക്കെ കുടിച്ച് രാവിലത്തെ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഒന്നുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പുറത്ത് ഉരുളിക്കകത്ത് ഞാൻ നെയ്ച്ചോറ് ഇന്ന് ചിക്കൻ കറിയും ഗീ റൈസും ആണ് ഉച്ചക്കത്തേക്കിന് ലെഞ്ചിന് അപ്പോൾ അതുണ്ടാക്കാനായിട്ടുള്ള ഉരുളിയും വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തടഞ്ഞ് വന്നപ്പോഴത്തേക്കും ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കിലോ അടുത്ത ചിക്കനുണ്ട് അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇനി മൂടി വെച്ചിട്ട് ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്നിടം വരെ നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങും അപ്പോൾ ഇത് ആ ഗീ റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേ പലതവണ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഉരുളി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കറുവപ്പട്ട ഏലക്ക അതുപോലെ പെരിഞ്ചീരകം ഗ്രാമ്പു ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സോളയുടെ പകുതി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിന് ശേഷം ഞാൻ റൈസ് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്തതിന് ശേഷം അത് ഒരു പത്തിരുപത് മിനിറ്റ് സോക്കായിട്ടുള്ള റൈസാണ് ഇത് പൊന്നി റൈസാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ റൈസ് നെയ്ക്കാത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഓരോ റൈസ് ഇങ്ങനെ അതിൻ്റെ വെള്ളമയൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ നിന്ന് ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാനാണ് നന്നായിട്ട് ദെന്ന കൈ വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് വെളുത്തിരിക്കുന്ന പോലൊക്കെ തോന്നും പക്ഷേ ഇത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റാകും കേട്ടോ അപ്പോൾ അത് മൂടി വെച്ചിട്ട് വീണ്ടും അത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറിലേക്ക് ഞാനിനിയിപ്പം അത് നന്നായിട്ട് റൈസൊക്കെ ഡ്രൈ ആയി വന്നപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കപ്പ് അരിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഉപ്പ് കുറച്ച് മേളി നിൽക്കണം അപ്പോഴാണ് ആ അരിവെന്ത് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പാകത്തിനാകുന്നത് അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എന്നിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റ് പാകത്തിനുപ്പമുണ്ട് എന്നിട്ട് അതൊന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാവും നമ്മുടെ നെയ്ച്ചോറ് അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതവിടെ ഇരുന്ന് പതുക്കെ കുക്കായി വരട്ടെ ഇനിയിപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ലെഞ്ചിന് വേണ്ടിയിട്ട് ഞാനിന്ന് കിൻവ വെച്ചിട്ടൊരു പുലാവാണ് ഉണ്ടാക്കുന്നത് കിൻവ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കിൻവ ഇതാണ് കേട്ടോ ഇത് മില്ലറ്റിൻ്റെ ഒരു ഒരു വേർഷനാണ് ആണ് അപ്പം അതിന് അഞ്ച് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം പിന്നെ ഇത് ടു എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നപ്പോൾ നിങ്ങൾക്കത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത് ഞാനങ്ങനെ കിൻവ് ഞാനൊരു അര മണിക്കൂറോളം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോക്ക് സോക്കാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ഗീ ഒക്കെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗീ റൈസും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ചും കൂടെ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണും കൂടെ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ അളവിൽ വ്യത്യാസം വരുത്തുക കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും എരിവ് വ്യത്യാസമായിരിക്കുമല്ലോ ഇഷ്ടം ചിലർക്ക് എരിവ് അധികം ഇഷ്ടമാവില്ല ചിലർക്ക് എരിവ് നല്ല ഇഷ്ടമാകും അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് കിൻവ കേട്ടോ അപ്പോൾ കിൻവ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് കിൻവ കുക്ക് ചെയ്യുന്നതും വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ പുലാവിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അതുപോലെ പിന്നെ പി സി ഒ പ്രശ്നമുള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം അത് പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് അപ്പോൾ അത് റെസിപ്പി ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും നമ്മുടെ വീഡിയോ അപ്പോൾ ഇതാ കിൻവിയൊക്കെ ഒന്ന് കറക്റ്റ് ഭാഗത്തിന് കുക്കായി അപ്പോൾ ഞാനൊരു ബിരിയാണി പോലൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് ബിരിയാണി മസാലയൊക്കെ ചേർത്തിട്ട് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പം സോയാബിനും ഗ്രീൻ പീസും തക്കാളി അതുപോലെ ക്യാരറ്റ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബീൻസൊക്കെ അപ്പം നമുക്ക് സെപ്പറേറ്റ് വെജിറ്റബിൾസ് ഒന്നും എടുക്കേണ്ടതായിട്ടും വരുന്നില്ല കേട്ടോ പിന്നെ ദിനു എഴുന്നേറ്റ് വന്നിരിപ്പുണ്ടായിരുന്നു ജിമ്മിലൊന്നും പോയില്ല ദിനുവിന് യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ വണ്ടി ഒരുപാട് ദൂരം ഒന്നിച്ച് ഓടിച്ചതല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം മാറുന്നേ ഉള്ളൂ അപ്പോൾ പാത്തുവാണെങ്കിലും ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് സ്കൂളിൽ വിടണം അപ്പോൾ ഇതാ നമ്മുടെ ഗീ റൈസ് ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം അതുപോലെ ചിക്കൻ ആണെങ്കിലും റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വരട്ടി ഡ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് കാരണം എല്ലാവർക്കും ഗീ റൈസിൻ്റെ കൂടെയും കഴിക്കേണ്ടതാണ് രാവിലെ അപ്പമാണ് അവർക്ക് അപ്പം അപ്പത്തിൻ്റെ കൂടെയും കഴിക്കേണ്ടതാണ് അതുകൊണ്ട് കുറച്ച് ഗ്രേവി പരുവത്തിനാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ ദിനുവിന് ഉച്ചക്കത്തേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ജോവാർ റൊട്ടി ഉണ്ടാക്കാനായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒന്ന് രണ്ട് തവണ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ മാവ് അപ്പോൾ പാത്തൂനും അച്ഛനും അമ്മയ്ക്കും ഗീ റൈസൊക്കെ കഴിക്കാം പിന്നെ ദിനുവിന് ഉച്ചക്കത്തേക്ക് ഇത് കൊടുത്തുവിടും അതുകൂടാതെ ഇത് തന്നെയാണ് അച്ഛന് രാത്രിയില് ജോവാർ റൊട്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ രാത്രി കൊടുക്കുന്നതാണ് അച്ഛന് ഷുഗറുണ്ട് ഇപ്പോൾ ഷുഗർക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് അച്ഛനും രാത്രിയിലത്തേക്കും കൂടെ ഉള്ളതും കൂട്ടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാ മാവൊക്കെ നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചൂടോടെ ആയതുകൊണ്ട് തന്നെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കുഴക്കുമ്പം നല്ല ഈസിയാണ് അപ്പോൾ അതാ നമ്മൾ കുഴച്ചെടുത്ത മാവ് പരത്തി റൊട്ടിയാക്കി ഞാനിതാ ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ജോവാ റൊട്ടിയൊക്കെ എടുക്കാനായിട്ട് വളരെ ഈസിയാണ് ഇപ്പോൾ സ്ഥിരം ചെയ്ത് ചെയ്ത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്തുനെ എണ്ണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഇത് അമ്മമ്മയാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഗീ റൈസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നാല് നേരം ഗീ റൈസ് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചിക്കൻ വേണം കേട്ടോ അപ്പോൾ രാവിലെ ചിക്കൻ മതി ഗീ റൈസും മതി എന്നും പറഞ്ഞിട്ട് അവൾ ഗീ റൈസും ചിക്കനും കൂടെ കഴിക്കുവാണ് അപ്പോൾ അത് അതിനോന് വേണ്ടിയിട്ടുള്ള ലഞ്ച് ഞാനൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ജോവാർ ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ റോസ്റ്റഡ് ചനയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ദിനുവിൻ്റെ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്നത് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ദിനുവിന് വേണ്ടിയിട്ടില്ല ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം പാക്ക് ചെയ്ത് ദിനുവിന് എടുത്ത് വെച്ചു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഗീ റൈസ് തന്നെ മതി നേരത്തെ പറഞ്ഞു സ്കൂളിൽ കൊണ്ടുപോകാനും അപ്പോൾ അവൾക്ക് ഗീ റൈസും അതുപോലെ തന്നെ ഒരു ടിന്നിൽ ഹൈഡാൻ സിക്കിൻ്റെ ബിസ്ക്കറ്റും പിന്നെ ഗീ റൈസിൻ്റെ കൂടെ ഞാൻ കറി ചിക്കൻ കറിയുടെ ഗ്രേവിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ക്യാഷ് ட்டவச்சிட்டு എത്രയാണ് ഇന്ന് പാത്തുവിൻ്റെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് മടിയില്ലാതെ അവൾ സ്കൂളിൽ ചെന്നിട്ടാണ് ഇന്നും കഴിച്ചോളും അപ്പോൾ ദിനു ഓഫീസിലേക്ക് റെഡിയായി പോകാനായിട്ട് ഇറങ്ങുകയാണ് ദിനു നോട്ട് സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ ഇന്ന് പട്ടുപാടിയൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ടാണ് സ്കൂളിൽ പോകുന്നത് ഇന്ന് സ്കൂളിൽ അവൾക്ക് റോൾ പ്ലേ ചെയ്യാനായിട്ടുണ്ട് ഇന്ന് നമ്മൾ കേരള അറ്റയറിലാണ് ചെല്ലേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പട്ടുപാടിയൊക്കെ ഇട്ട് കൊടുത്തത് മുല്ലപ്പൂവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായനെ പക്ഷേ മുല്ലപ്പൂ നമുക്ക് മേടിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തവളെ വിട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ മറ്റേ എൻ എം എ എൻ മുന്നാലെ എന്ന് പറയുന്ന തമിഴ് സോങ്ങ് ഉണ്ടല്ലോ അതിനാണ് അവൾ ഈ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ അവൾ ടി വിക്ക് ഇങ്ങനെ കണ്ട് തന്നെ കളിച്ച് പഠിച്ചതാണ് അപ്പോൾ അവൾ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അതൊന്നുകൂടെ കളിക്കും ഞാൻ വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കാണണം കേട്ടോ അവൾ ഡാൻസ് കളിക്കുന്നത് ഈ സ്റ്റെപ്സൊക്കെ വേറെയാണ് ഇതുതന്നെയല്ല പക്ഷേ എന്താ പറയുക ഓരോ സമയത്തും ഒക്കെ തോന്നുന്ന സ്റ്റെപ്പ് ഇട്ടിട്ടാണ് കളിക്കുന്നത് പക്ഷേ ആ ഒരു പാട്ടിനനുസരിച്ചിട്ട് ആ ഒരു താളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാൻസ് കളിക്കാനായിട്ടൊക്കെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് കൊണ്ടെന്ന് എനിക്കും തോന്നാറുണ്ട് അപ്പോൾ ഇതാ ഡാൻസ് ഒക്കെ കളിച്ച് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം അച്ഛനും അമ്മയും വന്നതിന് ശേഷം അച്ഛൻ തന്നെയാണ് കൊണ്ടുവിടുന്നതും അത് വിളിച്ചുകൊണ്ട് വരുന്നതും അപ്പോൾ അങ്ങനെ എനിക്ക് എപ്പോഴും ഇറങ്ങി പോകേണ്ടി വരുന്നില്ല അപ്പോൾ അച്ഛൻ അങ്ങനെ അവളെ സ്കൂളിൽ വിടാനായിട്ട് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇന്ന് സെലിബ്രേഷൻ ഒക്കെ ആയതുകൊണ്ട് ആൾ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അച്ഛനും അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും വന്നതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഹെൽപ്പായി കേട്ടോ അങ്ങനെ അവളെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ക്യാരറ്റ് ജ്യൂസും അതുപോലെ ഒരു എഗ്ഗുമാണ് അപ്പം എഗ്ഗ് വിത്ത് യോക്കാണ് ഞാൻ കഴിക്കുന്നത് ക്യാരറ്റ് ജ്യൂസിലേക്ക് ചിയാ സീഡും ഒക്കെ ഇട്ടിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ജിഞ്ചറും ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ഫ്ലേവർ വരാനായിട്ട് അങ്ങനെയാണ് കേട്ടോ അടിച്ചത് അപ്പോൾ അതും കുടിച്ച് എഗ്ഗും കഴിക്കുകയാണ് അപ്പോൾ ഞാൻ അത് കുടിക്കുന്നതിനിടയ്ക്ക് അമ്മ അടുക്കളയിൽ അപ്പം ചൂടുന്നുണ്ട് അപ്പോൾ അമ്മയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതവിടെ ഇരുന്ന് കുടിക്കുന്നത് പിന്നെ അച്ഛൻ അവളെ വിട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും കൂടെ കഴിക്കാനായിട്ടിരുന്നു അവർക്ക് അപ്പോവും ചിക്കൻ കറിയും പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും പാത്തൂനും കൂടെ കൂട്ടിയിട്ടായിരുന്നു പുഴുങ്ങിയത് അപ്പോൾ അവർ അതും കൂട്ടി അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അച്ഛനും അമ്മയും കുറേ കാലത്തിന് ശേഷം വന്നാണല്ലോ അപ്പം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം പ്രത്യേകിച്ച് പാത്തൂന് അവളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ സന്തോഷമാണ് കേട്ടോ അവർക്ക് സമയം പോകുന്നതേ അറിയുന്നില്ല അവർ വന്നതിന് ശേഷം അങ്ങനെ ഇതാ ഏകദേശം ജോലിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് മണിയായപ്പം ഞാൻ സൂമ്പയ്ക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും തീർത്തതിന് ശേഷമായിരുന്നു ഇറങ്ങി പോകുന്നത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി പെൻഡിങ് ഉണ്ടെങ്കിലും എനിക്ക് ആ ടെൻഷനല്ല കാരണം അച്ഛനും അമ്മയും വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവരത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു വെച്ചോളും അപ്പോൾ ഇതാ സൂമ്പയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പത്തേക്കാല തൊട്ട് ഒരു പതിനൊന്നര ആ ഒരു ടൈം വരെയാണ് എനിക്ക് സൂമ്പ സൂമ്പ തന്നെയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തരം വർക്കൗട്ടുകളും നമ്മൾ ചെയ്യുന്നുണ്ട് യോഗ എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ പത്തേക്കാല് തൊട്ട് പതിനൊന്നര വരെയുള്ള ഒരു ബാച്ചിലെ ആളുകളാണിത് അപ്പം ചില ദിവസം എല്ലാവരും കാണും ചില ദിവസം എല്ലാവരും കാണില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയം പോകുന്നത് അറിയത്തേയില്ല കേട്ടോ ഈ ഒരു ഒരു മണിക്കൂർ നമുക്ക് എത്ര എഫക്റ്റീവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഹാപ്പിനെസ്സാണ് നമ്മളീ വരുന്ന എല്ലാവർക്കും അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ശരിക്കും ടയേർഡായിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ലഞ്ച് കഴിക്കും അപ്പോൾ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്തു വെച്ചായിരുന്നല്ലോ അപ്പോൾ ഇന്ന് കിൻവ വെച്ചിട്ടൊരു ബിരിയാണി അല്ലെങ്കിൽ പുലാവ് എന്നൊക്കെ പറയാം അതും ചിക്കൻ കറി എഗ്ഗു ആണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഇതിനകത്ത് തന്നെ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതുമാത്രം മതി പിന്നെ ഈ ഒരു ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണി വരെ നമുക്ക് വിശക്കത്തേ ഇല്ല കേട്ടോ ഒരു പന്ത്രണ്ട് മണി കഴിച്ച് കഴിഞ്ഞിട്ടാ മൂന്ന് മണിയൊക്കെ ആവുന്നിടം വരെ നമുക്ക് വിശക്കത്തേ ഇല്ല പിന്നെ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് വന്നാൽ ഉടനെ കുളിക്കത്തില്ല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കുളിക്കുകയുള്ളൂ കാരണം നന്നായിട്ട് വിയർത്തായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഇതൊക്കെ മാറി ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇനി കുളിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് കഴിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയിരുന്ന് കുറച്ച് സമയം ടി വി കാണുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു കിൻവ റൈസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്